ഫ്രണ്ട്സ്, ഒരു വലിയ സന്തോഷം പറയാനാണ് നമ്മുടെ ഈ ഡോക്ടർ സൗമ്യ അജിൻസ് വ്ളോഗിൽ നമ്മുടെ ഈ കുഞ്ഞു വീഡിയോ കഴിഞ്ഞ പ്രാവശ്യം ഇട്ട വീഡിയോ ഷെയർ ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എനിക്ക് യൂട്യൂബ് തുടങ്ങിയപ്പോൾ വലിയ ഇതൊന്നും ഇല്ലായിരുന്നു നമ്മുടെ ചാനൽ ഇങ്ങനെയൊക്കെ ആവുമെന്ന്. പക്ഷേ എനിക്ക് വലിയ സബ്സ്ക്രൈബേഴ്സൊന്നും ഇല്ലെങ്കിൽ തന്നെ ഇങ്ങനെ ഈ ഡോക്ടർ ഇങ്ങനെ ഷെയർ ചെയ്തപ്പോഴത്തേക്ക് എനിക്ക് ഭയങ്കരമായിട്ടുള്ള ഒരു അംഗീകാരം കിട്ടിയതുപോലെയുള്ള ഒരു സന്തോഷമാണ് കേട്ടോ. അപ്പോൾ അത് നിങ്ങളായിട്ടൊന്ന് ഷെയർ ചെയ്തതാ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. ആദ്യം തന്നെ ഒരു അൺബോക്സിംഗ് ആണ് കാണിക്കുന്നത് കേട്ടോ. അപ്പോൾ കിച്ചൺ ഐറ്റംസ് ആണ്, മൂന്ന് ഐറ്റം ഞാൻ വാങ്ങിച്ചായിരുന്നു. നമ്മുടെ കേക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടും പിന്നെ ചോക്ലേറ്റ് ഒക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള രണ്ട് മൂന്ന് ഐറ്റംസ് ആണ് കാണിച്ചു തരാം. അതിൻ്റെ വിലയും കാര്യങ്ങളൊക്കെ ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ ഇടാവേ. അപ്പോൾ ഇതെല്ലാം മീഷോയിൽ നിന്നാണ് വാങ്ങിച്ചത്. ഫ്ലിപ്കാർട്ടിൽ അവൈലബിൾ ആണ് കേട്ടോ. ഇതൊക്കെ ആമസോണിൽ അവൈലബിൾ ആണെന്ന് തോന്നുന്നു, എനിക്കറിയില്ല. ഞാൻ ഫ്ലിപ്കാർട്ടിൽ നിന്നും മീഷോയിൽ നിന്നാണ് കൂടുതൽ വാങ്ങിക്കാറ്. അപ്പോൾ എന്താ, ഇത് കേക്ക് ബേക്ക് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള പാത്രമാണ്. മൂന്ന് സൈസിലാണ് നമുക്ക് കിട്ടിയത്. 258 രൂപയാണ് ഇതിൻ്റെ വില ആയത് കേട്ടോ. അപ്പം അത് ഓരോ പ്രോഡക്റ്റിനും ഓരോ പ്ലേസിനനുസരിച്ച് ചെറിയ ചെറിയ വ്യത്യാസങ്ങൾ വരും. ഇത് നമ്മൾ ഈ കേക്കൊക്കെ ബേക്ക് ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ നമ്മൾ അളവിന് വേണ്ടിയിട്ട് എടുക്കില്ലേ, മെഷറിംഗ് കപ്പ് അതും മേടിച്ചായിരുന്നു കേട്ടോ. അപ്പോൾ ഈ മെഷറിംഗ് കപ്പിന് 128-130 ആ റേഞ്ചിൻ്റെ അകത്താണ് കേട്ടോ. അപ്പോൾ ആ വിലയാണ് ആയത്. പിന്നെ മേടിച്ചത് നമ്മുടെ ചോക്ലേറ്റിൻ്റെ ട്രേ ഉണ്ടല്ലോ, ചോക്ലേറ്റ് ഉണ്ടാക്കിയിട്ട് അതിന് വേണ്ടിയിട്ടുള്ള ട്രേ. അപ്പം അത് ഞാൻ ചോക്ലേറ്റ് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത്, ഹോം മെയ്ഡ് ചോക്ലേറ്റിൻ്റെ വീഡിയോ ഒക്കെ കണ്ട് ഹോം മെയ്ഡ് ചോക്ലേറ്റ് ചെയ്തായിരുന്നു. അപ്പോൾ അതിന് വേണ്ടിയിട്ട് മേടിച്ചതാണ്. ഇത് കുറച്ച് നാളായി. അപ്പം നമുക്ക് കേക്ക് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. നമ്മുടെ വീട്ടിലുള്ള അമൃതം പൊടിയും വീട്ടിലുള്ള കുറച്ച് അവൈലബിൾ ആയിട്ടുള്ള സാധനങ്ങൾ വെച്ചിട്ടാണ് ഈ കേക്ക് ഉണ്ടാക്കിയത്. ഞാൻ ഇതിന് മുന്നേ അമൃതം പൊടിയൊക്കെ വെച്ചിട്ട് ഉണ്ടാക്കിയിട്ടുള്ള റെസിപ്പീസിൻ്റെയൊക്കെ ലിങ്ക് താഴെ കൊടുത്തേക്കാം. നിങ്ങളത് ആവശ്യമുണ്ടെങ്കിൽ പോയി കണ്ടോളൂ കേട്ടോ. അപ്പോൾ അമൃതം പൊടി, ബേക്കിംഗ് പൗഡർ ഉണ്ടെങ്കിൽ അതെടുക്കുക, ബേക്കിംഗ് സോഡ കുറച്ച് വേണം അത് അതും എടുക്കുക. പിന്നെ നമ്മുടെ എസൻസ് ഏതാണ് വേണ്ടതെന്ന് വെച്ചാൽ നമ്മുടെ ഇത് ഇപ്പോൾ ഞാൻ എടുക്കുന്നത് വാനില എസൻസ് ആണേ, അതും എടുക്കാം. ഞാൻ ഇതിൽ ഗോതമ്പ് പൊടിയും കൂടെയാണ് ചേർക്കുന്നത്. കപ്പലണ്ണി ഉണ്ടെങ്കിൽ അതും എടുക്കാം. അപ്പോൾ ദാ ഗോതമ്പ് പൊടിയാണ്, നല്ല ഫൈനായിട്ട് പൊടിച്ച് വെച്ചിട്ടുള്ള ഗോതമ്പ് പൊടിയാണ്. പിന്നെ ഒരു ആപ്പിൾ എടുത്തു കേട്ടോ. ഒരാപ്പിൾ, രണ്ട് മുട്ട, അമൃതം പൊടി, ഗോതമ്പ് പൊടി, ഇത്രയാണ് മെയിനായിട്ടുള്ള കാര്യങ്ങൾ. ഞാൻ പിന്നെ ഇതിൻ്റെ ഫ്ലേവറിന് വേണ്ടിയിട്ട് കുറച്ച് കൊക്കോ പൗഡറും കൂടെ ആഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ കൊക്കോ പൗഡർ ഇല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് ബൂസ്റ്റ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതും ആഡ് ചെയ്യാം. അപ്പോൾ ഞാൻ ബൂസ്റ്റ് കുറച്ച് ആഡ് ചെയ്തിട്ടുണ്ട്, നമ്മുടെ കൊക്കോ പൗഡറും ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആദ്യം തന്നെ ആപ്പിൾ നന്നായിട്ട് ഫൈനായിട്ടൊന്ന് കുറച്ച് വെള്ളം കൂടെ ഒഴിച്ച് അടിച്ചെടുക്കുക. അത് കഴിഞ്ഞിട്ട് മാറ്റി വയ്ക്കുക. അത് കഴിഞ്ഞ് നമ്മൾ രണ്ട് മുട്ട എടുത്തിട്ടില്ലേ, അത് ഒന്ന് മിക്സിയിലെ ജാറിൽ നന്നായിട്ടൊന്ന് അടിച്ച് ബീറ്റ് ചെയ്തിട്ട് വരിക. ഇതിൽ മീറ്ററിൻ്റെ ആവശ്യമൊന്നുമില്ല കേട്ടോ. ഞാൻ ഇങ്ങനെയാണ് ഇപ്പോൾ ഉണ്ടാക്കുന്നത്. ഇങ്ങനെ ഉണ്ടാക്കുന്നത് കൊണ്ട് വലിയ പ്രശ്നമൊന്നും വരാറില്ല. കറക്റ്റായിട്ട് നമ്മളെ കേക്കിൻ്റെ ആ ഒരു രീതിയിലൊക്കെ വരും. പക്ഷേ ഇപ്രാവശ്യം എനിക്ക് നല്ലൊരു അമളി പറ്റി, അത് ഞാൻ പറയാം, വഴിയെ പറയാം. അപ്പോൾ ഞാൻ പീനട്ട് ഇതിൻ്റെ കൂടെയാണ് ഇട്ടടിച്ചത്. ഇല്ല, നമുക്ക് ഫുള്ളായിട്ട് അതുപോലെ തന്നെ വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെ മുഴുവനായിട്ട് ഇടാം കേട്ടോ. അപ്പോൾ കുഞ്ഞുങ്ങൾക്കൊക്കെ കൊടുക്കുന്നതുകൊണ്ടാണ് ഞാൻ നന്നായിട്ട് ഇങ്ങനെ ഒന്ന് അടിച്ചെടുത്തത്. അപ്പോൾ ആദ്യം തന്നെ ഇതാ ഒരു കപ്പിൽ, ഞാൻ ഒരു മീഡിയം സൈസ് കപ്പിൽ ഞാൻ അമൃതം പൊടി എടുത്തു. പിന്നെ അതേപോലെ തന്നെ ഗോതമ്പ് പൊടിയും എടുത്തു. അത് കഴിഞ്ഞിട്ട് ചെറിയ സ്പൂണിൽ ഒരു 3-4 സ്പൂൺ നമ്മുടെ ബൂസ്റ്റാണ് ഇട്ടത് കേട്ടോ. അപ്പോൾ ഇത്, പിന്നെ നമ്മുടെ കൊക്കോ പൗഡർ അതും കൂടെ ചേർക്കും. കൊക്കോ പൗഡർ ഞാൻ ഒരു 4 ചെറിയ സ്പൂണ് 4 ഇത് കൊക്കോ പൗഡർ ചേർത്തു. അപ്പം നമ്മൾ ഇതെല്ലാം കൂടെ ലാസ്റ്റ് ഒന്ന് നന്നായിട്ട് അടിച്ചെടുത്തിട്ട് ഇതിൽ നമുക്ക് എന്തെങ്കിലും ഫ്ലേവർ കുറച്ച് ആഡ് ചെയ്യണമെന്ന് തോന്നുകയാണെന്നുണ്ടെങ്കിൽ ഈ ബേക്കിംഗ് പൗഡറും ബേക്കിംഗ് സോഡയും ഒക്കെ നമ്മുടെ ആവശ്യത്തിന് കുറച്ചിട്ടാൽ മതി കേട്ടോ. അപ്പോൾ ഒരു കുഞ്ഞു സ്പൂണ് അത്ര മതി. ഞാൻ ചെറിയ, തീരെ ചെറിയ ആ ഒരു മെഷറിംഗ് സ്പൂണില്ലേ, അതിലാണ് ഓരോ സ്പൂണും ഇത് എടുത്തത് കേട്ടോ. അപ്പോൾ ഇതെല്ലാം കൂടെ ഇട്ട് നന്നായിട്ടൊന്ന് അടിച്ചെടുത്തിട്ട് ആ സമയം കൊണ്ട് നമ്മുടെ ഈ പാത്രം ഉണ്ടല്ലോ, അതിൽ ബേക്കിംഗ് ട്രെയിൽ നമ്മൾ വെണ്ണ ഉണ്ടല്ലോ, ബട്ടറാണ് ഇതിലെടുത്തേക്കുന്നത്. ഇതിൽ ഞാൻ മറ്റേ ഇതാ നമ്മുടെ ഓയിൽ, വേറെ ഒരു ഓയിലും ചേർക്കുന്നില്ല. ഇതിനങ്ങനെ ബട്ടറാണ്, ബട്ടർ ഉരുക്കിയിട്ട് അതും ഇതിലൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് അടിച്ചെടുത്തു. അപ്പം നമ്മുടെ ബാറ്റർ റെഡി ആയിട്ടുണ്ട്. ഈ ബാറ്ററാണ് നമ്മളിനി ബട്ടർ തടവിയ പാത്രത്തിലേക്ക് ഒഴിക്കുന്നത്. ഇത് ഞാൻ ഇഡ്ഡലിയുടെ ആ ഒരു തട്ടിലാണ് വേവിക്കുന്നത് കേട്ടോ. അപ്പം ഇഡ്ഡലി അത് നമ്മൾ സ്റ്റീം ചെയ്യാൻ വെച്ചു,
അത് കഴിഞ്ഞിട്ട് അതിലൊരു തട്ട് വെച്ചതിന് ശേഷമാണ് ഞാൻ അതിൻ്റെ മേളിലാണ് ഈ ബേക്കിംഗ് ട്രേ വെച്ചത്. അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ ഇതിലോട്ട് ബാറ്റർ ഒഴിച്ചു കൊടുക്കുന്നത്. അപ്പം നമ്മൾ അടച്ച് വെച്ചാണ് വേവിക്കേണ്ടത്. ഏകദേശം ഒരു 40 മിനിറ്റ് വരെ വേണം. ഞാൻ ഇതിൻ്റെ ഇടയിൽ ചെയ്ത കാര്യം, ഇത് 20-25 മിനിറ്റ് ആയപ്പോൾ തുറന്നു കൊടുത്തു. അപ്പോൾ ദാ നന്നായിട്ട് പൊങ്ങി വരേണ്ട ആള് അങ്ങ് താന്നുപോയി. അതാണ് എനിക്ക് ഇതിൽ പറ്റിയ ഏറ്റവും വലിയ തെറ്റ്. അപ്പം ഞാൻ ഈ തെറ്റ് അംഗീകരിക്കുന്നുണ്ട്. അപ്പം ഈ തെറ്റ് നിങ്ങൾ ചെയ്യാതിരിക്കാൻ വേണ്ടിയാണ് ഈ വീഡിയോ ഇങ്ങനെ തന്നെ ഞാൻ പോസ്റ്റ് ചെയ്യുന്നത് കേട്ടോ. അപ്പം കറക്റ്റ് 40 മിനിറ്റ് അതിനിടയ്ക്ക് തുറക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതുപോലെയാവും. അപ്പോൾ എന്തായാലും ടേസ്റ്റൊക്കെ ഉണ്ടായിരുന്നു. അപ്പം നമ്മൾ തിരിച്ച് ചൂട് മാറിയതിന് ശേഷം തിരിച്ചിട്ടപ്പോൾ നന്നായിട്ട് വിട്ടൊക്കെ വന്നു. ആ ബട്ടറൊക്കെ നന്നായിട്ട് പുരണ്ടത് കൊണ്ട് തന്നെ നന്നായിട്ട് വിട്ടൊക്കെ വന്ന് കേക്ക് നല്ല ടേസ്റ്റും ആയിരുന്നു, നല്ല സോഫ്റ്റും ആയിരുന്നു. പക്ഷേ ഒരു പ്രശ്നം ഉണ്ടായിരുന്നുള്ളൂ, നന്നായിട്ട് പൊങ്ങി വന്നില്ല. അത് മാത്രമേ എനിക്ക് ഇതിൽ പ്രശ്നമായിട്ട് തോന്നിയുള്ളൂ. എന്നാലും കുഴപ്പമില്ല, നമ്മളെല്ലാവരും കഴിച്ചു. ആമിക്കുട്ടിക്ക് ഇഷ്ടപ്പെട്ടു, ആദികുട്ടിക്ക് ഇഷ്ടപ്പെട്ടു. നമ്മൾ ഹെൽത്തി ആയിട്ട് കുട്ടികൾക്ക് ഇങ്ങനെയൊക്കെയുള്ള പ്രോഡക്ട്സ് അല്ലെങ്കിൽ ഇങ്ങനെയുള്ള കേക്കുകളൊക്കെ പുറത്തുനിന്ന് കഴിക്കുന്നതിനേക്കാളും വീട്ടിലുണ്ടാക്കി കൊടുക്കുമ്പോൾ അവരുടെ ആരോഗ്യത്തിനും നല്ലതാണ്. അപ്പോൾ ഈ സമയത്ത് അവരെന്താ ചെയ്യുന്നത് നോക്കാവേ. അവിടെ നിന്നൊക്കെ കളിച്ചുകൊണ്ടിരിക്കുക കേട്ടോ. അപ്പം ഈ സമയത്ത് ഞാൻ അത് ഒന്ന് ചൂടാറാൻ വെച്ചു. ആറിയതിന് ശേഷം കുട്ടികൾക്ക് കൊടുത്തു. ഒരു 4-4.5 സമയമാകുമ്പോഴത്തേക്ക് കുട്ടികൾക്കൊക്കെ കൊടുക്കാൻ പറ്റിയ നല്ലൊരു സ്നാക്കാണ് കേട്ടോ ഇത്. അപ്പം നിങ്ങൾ തീർച്ചയായും ഇതൊന്ന് ട്രൈ ചെയ്യുക. പക്ഷേ ശ്രദ്ധിക്കുക, 20 മിനിറ്റ് ആകുമ്പോൾ ഇത് തുറക്കാൻ നിൽക്കരുത്. ഒരു 40 മിനിറ്റ് എങ്കിലും സ്റ്റീം ചെയ്യുക. നന്നായിട്ട് ഞാൻ ഇത് പിന്നെ കട്ട് ചെയ്യാനൊന്നും നിന്നില്ല, സ്പൂണിൽ തന്നെ അങ്ങ് കോരി എടുത്തു. നല്ല ടേസ്റ്റ് ആയിരുന്നു കേട്ടോ, പറയാൻ വയ്യ. നല്ല ടേസ്റ്റ് ആയിരുന്നു, ഞാൻ ഉണ്ടാക്കിയതല്ല, നല്ല ടേസ്റ്റ് ആയിരുന്നു. നമ്മൾ ഏതാ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കേക്കൊക്കെ ഉണ്ടല്ലോ, പേസ്ട്രീസ് ഒക്കെ, അതിൻ്റെ ആ ഒരു ടേസ്റ്റ് വന്നായിരുന്നു. പിന്നെ ഗോതമ്പ് പൊടിയുടെ ആ ഒരു ടേസ്റ്റ് അറിയില്ലായിരുന്നു, അമൃതം പൊടിയുടെ ടേസ്റ്റും അറിയില്ലായിരുന്നു. കാര്യം നമ്മൾ ബൂസ്റ്റ് ചേർക്കുന്നുണ്ട്, വാനില എസൻസ് ചേർക്കുന്നുണ്ട്, പിന്നെന്താ നമ്മുടെ കൊക്കോ പൗഡറൊക്കെ ചേർക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അതിൻ്റെ ഫ്ലേവർ ആണ് മുന്നിട്ട് നിൽക്കുന്നത്. ഈ നമ്മുടെ അമൃതം പൊടിയുടെ ഒന്നും ടേസ്റ്റ് വലുതായിട്ട് വരില്ല. അപ്പം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യുക. ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോസ് ഒക്കെ നിങ്ങൾ ആദ്യമായിട്ട് കാണുമെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കൂടാതെ ബെൽ ബട്ടണും കൂടെ ഒന്ന് പ്രസ് ചെയ്യുക. അപ്പോൾ എല്ലാ വീഡിയോസും കാണാൻ പറ്റും. അപ്പോൾ ഇൻസ്റ്റാഗ്രാം ഫോളോ ചെയ്യാൻ താല്പര്യമുള്ളവർ ഇൻസ്റ്റാഗ്രാമും കൂടെ ഫോളോ ചെയ്യുക. ഓക്കെ, ബൈ.